ഫീഡ് ഫുട്ബോളിന്റെ വൈകുന്നേരത്തെ ഫുട്ബോൾ സോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ വിരുന്നിനെ കുറിച്ചിട്ടാണ്, ഒരു സമൂഹ നോമ്പു തുറയെ കുറിച്ചിട്ടാണ്. എൻ്റെ കൂടി ക്ലബ്ബായിട്ടുള്ള പ്രീമിയർ ലീഗിലെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ലണ്ടനിലുള്ള ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ടാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. March 26 ഫുട്ബോളിൽ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഇഫ്താർ വിരുന്നിന് ഒരുങ്ങുകയാണ്. അതായത് റമദാൻ ടെൻറ്റ് പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനുമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഡെഫിനറ്റ്ലി വൺ ഓഫ് എ കൈൻഡ് പ്രോഗ്രാം തന്നെയാണ്, സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ വിരുന്നോ അല്ലെങ്കിൽ ഒരു സമൂഹ നോമ്പു തുറയോ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ അങ്ങ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ലണ്ടനിൽ ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ വിരുന്ന് നടക്കുമ്പോൾ ഇങ്ങ് കൊച്ചു കേരളത്തിലുള്ള ചെൽസി ആരാധകർക്ക് വെറുതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെൽസി ഫാൻസ് കേരളത്തിലുടനീളമുള്ള പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റ് നാളെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. March 26 തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ദുബായിലെയും ചെൽസി ഫാൻസ് കേരളയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ നോ ടു ഹേറ്റ് ക്യാമ്പയിൻ, അതായത് വെറുപ്പിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാവുകയാണ് കേരളത്തിലും ദുബായിലുമൊക്കെയുള്ള മലയാളി ചെൽസി ആരാധകർ ഈ ഒരു അവസരത്തിൽ എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ നോ ടു ഹേറ്റ് ക്യാമ്പയിൻ? അത് ചുരുക്കി പറയാൻ ശ്രമിക്കാം. അതായത് റോമൻ അബ്രാമോവിച്ചിൻ്റെ ആ ഒരു ഓണർഷിപ്പിലുള്ള സമയത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നോ ടു ഹേറ്റ് ക്യാമ്പയിൻ. പ്രധാനമായിട്ടും എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെതിരെയാണ് ഈ നോ ടു ഹേറ്റ് ക്യാമ്പയിൻ നിലകൊള്ളുന്നത്. അതായത് ഈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ, അതായത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം സൊസൈറ്റിയിൽ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വല്ലാത്ത രീതിയിലുള്ള വംശീയതയും വർണ്ണവിവേചനവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. അപ്പോൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ കൊണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള റിലീജിയസ് ഫെസ്റ്റിവലുകളും പിന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കലണ്ടർ ഇയറിൽ. അത് വേറെ കാര്യം, അത് മുമ്പേ നടക്കുന്നൊരു പരിപാടി തന്നെയാണ്, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ റിലീജിയസ് ടോളറൻസ് മാത്രമല്ല കേട്ടോ ഈ നോട്ട് ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. 1, ജെൻഡർ ഇക്വാലിറ്റി, അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നെയുള്ളത് LGBTQI+ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെക്കുറിച്ച്, അവരും സമൂഹത്തിലുള്ളവരാണ്, അവരെയും ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുള്ള മെസ്സേജ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, അതൊക്കെ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതോടൊപ്പം റേസിസം, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വലിയ രീതിയിൽ തന്നെ ആഴത്തിലിറങ്ങി ചെന്നിട്ടുള്ളൊരു വിപത്താണ് റേസിസം. അപ്പോൾ ആ റേസിസത്തിനെതിരെ പിന്നെ ഇക്വാലിറ്റിയെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുന്ന പരിപാടികൾ, അപ്പോൾ അതൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഡൈവേഴ്സിറ്റി, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ റിലീജിയസ് ടോളറൻസ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ എന്താ പറയുക, സഹിഷ്ണുത, മതങ്ങളുടെ സഹിഷ്ണുത, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ റിലീജിയസ് ടോളറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ ഒരു ഇഫ്താർ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലീജിയസ് ടോളറൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫെസ്റ്റിവലിനെയും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ആഘോഷിക്കുന്ന പരിപാടി എടുക്കുന്നതിന് മുമ്പും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓരോ കാലണ്ടർ ഇയറിൽ ഏതൊക്കെ മെയിൻ ഫെസ്റ്റിവലാണോ അതൊക്കെ അവർ പിന്നെ ആഘോഷിക്കാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വെറുപ്പിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിന് കൈയടിച്ച് മതിയാകുള്ളൂ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആൻറ്റി സെമിറ്റിസം പരിപാടിയും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഈ റിലീജിയസ് ടോളറൻസിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ജ്യൂസിനെതിരെയുള്ള ആ ഒരു പ്രെജുഡിസ് മൈൻഡൊക്കെ ഉണ്ടല്ലോ, ആളുകളുടെ ബിഗോട്ടഡ് ആയിട്ടുള്ള മൈൻഡ്, അതിനെതിരെയൊക്കെയുള്ള ഒരു ക്യാമ്പയിനായിരുന്നു അത്. അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാവരും ഈക്വലാണെന്നുള്ള തരത്തിലൊരു മെസ്സേജൊക്കെ പാസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ശ്രമിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഹെയ്റ്റും വേണ്ട എന്നുള്ളൊരു ക്യാമ്പയിനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷനാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തും, എത്രത്തോളം ഇതിൽ നിന്ന് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നല്ലൊരു ഒരു ക്യാമ്പയിൻ തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇഫ്താർ വിരുന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടക്കാം, ഒരു റൂമറിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇപ്പോൾ തോമസ് സുഹേൽ ബയൺ മ്യൂണിക്കിൻ്റെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. തോമസ് സുഹേലിൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരെ കൂടി അദ്ദേഹം വിളിക്കുന്നുണ്ട്.
അതിലേക്ക് ചെൽസിയുടെ സെറ്റ് പീസ് കോച്ചായിട്ടുള്ള ആന്റണി ബാരിയെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമമാണ് തോമസ് തുഖൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പബ്ലിക്കായിട്ട് തന്നെ ആന്റണി ബാരിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ക്രിസ്റ്റ്യൻ ഫോക്ക് റിലയബിൾ ആയിട്ടുള്ള ജർമ്മൻ ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ബയൺ മ്യൂണിക്ക് ഈ സമ്മറിൽ ഹാരി കെയ്ന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഒരു കാരണം തോമസ് തുഖൽ ശരിക്കും ഈ ഒരു ഹാരി കെയ്ൻ്റെ ഒരു അഡ്മയറാണ്. അപ്പോൾ ചെൽസിയിലുള്ള സമയത്ത് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ആർക്കാണ് ഹാരി കെയ്ൻ ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഹാരി കെയ്ൻ ആദ്യൊരു പ്ലെയറാണ്, ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഈ ജൂലൈ ആകുമ്പോൾ 30 വയസ്സെങ്ങാനും ആകും, പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും പ്രൈമിൽ തന്നെയാണ്. ഇനിയും ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടും, സംശയമില്ലാത്തൊരു കാര്യമാണ്. ബുണ്ടസ്ലീഗയിലേക്കൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടാൻ പറ്റും, അത് ഒരു സംഭവമാണ്. പക്ഷേ നമുക്കറിയാം ഡാനിയൽ ലെവി എന്ന് പറയുന്ന ഈ ടോട്ടനാമിൻ്റെ ചെയർമാൻ വളരെ ഡിഫിക്കൽട്ടായിട്ട് നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ്. മാഞ്ചസ്റ്റർ സിറ്റി ട്രൈ ചെയ്തിട്ട് അവരെ കൊണ്ട് പറ്റാതിരുന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ പിന്നെ ആ ഒരു പിന്നെ ട്രാൻസ്ഫർ ഒന്നും ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. ആളുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എന്തായാലും 2024 ഹാരി കെയ്ൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2023 സമ്മറിൽ ഒരു മൂവ് നടത്താനുള്ള ശ്രമമാണ് ഹാരി കെയ്ൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. കാരണം ഇനി സ്പേഴ്സിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു ട്രോഫി അടിക്കുക എന്നുള്ളത് പിന്നെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ജോസേ മോറിനിയോ പോലെയുള്ള മാനേജർ വന്ന് ശ്രമിച്ചു നോക്കി നടന്നില്ല. ആന്റോണിയോ കോണ്ടെ പോലെയുള്ള ഒരു സീരിയൽ വിന്നർ വന്ന് ശ്രമിച്ചു നോക്കി ആളെ കൊണ്ട് പിന്നെ സംഭവിക്കുന്നില്ല. ഇനി ഹൂലിയൻ നേഗൽസ്മാനെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഹാരി കെയ്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹം സീരിയസ്ലി ഒരു മൂവ് ഈ ഒരു സമ്മറിൽ കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബയേൺ മ്യൂണിക്കിന് ഒരു നോട്ടം ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്റ്റ്യൻ ഫോക്ക് പറയുന്നത്. പക്ഷേ 100 മില്യൺ പൗണ്ട് എങ്ങാനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഡാനിയൽ ലെവി. ഓൾദോ ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ, എങ്കിലും 100 മില്യൺ പ്ലസ് പൈസ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ബയേൺ മ്യൂണിക്ക് കൊടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ട്. ലെവൻഡോസ്കിയെ പ്രോപ്പറായിട്ട് അവർ റീപ്ലേസ് ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സൂപ്പർ മോട്ടിംഗ് ആണ് ഇപ്പോഴും അവിടെ നമ്പർ 9 കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർ മൂവ് നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ട ഒരു വിഷയമാണ്. ഇനി ഹാരി കെയ്ൻ്റെ ചിന്തയിൽ പ്രീമിയർ ലീഗ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു സംഭവമാണ്. അതായത് പ്രീമിയർ ലീഗിലെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ്, അലൻ ഷീററിൻ്റെ റെക്കോർഡ് ഉണ്ടല്ലോ, 260 ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ അലൻ ഷീറർ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഓൾറെഡി ഹാരി കെയ്ൻ 204 ഗോളുകളായി. വെയിൻ റൂണിയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് 208, അത് മറികടക്കാൻ ഇനി 5 ഗോളുകൾ കൂടി അടിച്ചാൽ മതി. അപ്പോൾ ഹാരി കെയ്ൻ്റെ മനസ്സിലുണ്ടാകും പ്രീമിയർ ലീഗിൽ ആ റെക്കോർഡ് എന്ന് പറയുന്നത് അത് മറികടക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ളൊരു നേട്ടമായിരിക്കും. അപ്പോൾ പ്രീമിയർ ലീഗിൽ തന്നെ തുടരണമോ അതോ ഇനിയിപ്പോൾ ബയേൺ മ്യൂണിക്ക് പോലെയുള്ള ജർമ്മൻ ജയന്റ്സ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണോ? കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രോഫീസ് ഗ്യാരണ്ടീഡ് ആണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ ഗ്രേറ്റ്നെസ് അളക്കാൻ ട്രോഫികൾ തന്നെ വേണമെന്നുള്ളൊരു വാദം അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഡിബേറ്റബിളാണ്, പലതരത്തിലും നമുക്കതിനെ ഡിബേറ്റ് ചെയ്ത് നിർത്താം. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ തന്നെ നിന്നിട്ട് ആ ഒരു 260 ഗോളുകളുടെ റെക്കോർഡ് മറികടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ആളുകൾ സംസാരിച്ചു തുടങ്ങും. അപ്പോഴും സ്വാഭാവികമായിട്ടും പല ആളുകളും 90% ആളുകളും സംസാരിക്കും, അയ്യോ 260 ഗോളുകളുടെ റെക്കോർഡൊക്കെ മറികടന്നു, പക്ഷേ ട്രോഫി ഒന്നും അടിച്ചില്ലല്ലോ, അതുകൊണ്ട് ഒരു സക്സസ്ഫുൾ കരിയറൊന്നും അല്ല എന്നുള്ള ചില വാദങ്ങൾ ചിലരെങ്കിലും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സ്പേഴ്സിൽ തന്നെ തുടരുന്നില്ലല്ലോ, ബാക്കിയുള്ള പ്രീമിയർ ലീഗ് ക്ലബുകളും അദ്ദേഹത്തിനായിട്ട് വരും. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്, അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോകാം. ചിലപ്പോൾ ചെൽസി വരും, പക്ഷേ ചെൽസിയുമായിട്ട് ഈ സ്പേഴ്സ് ഒരു ഡീൽ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊരു സംഭവമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ആളുടെ ഒരു തീരുമാനമാണ് പ്രീമിയർ ലീഗിന് പുറത്ത് പോകണമോ അതോ പ്രീമിയർ ലീഗിൽ തന്നെ തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യണമോ എന്നുള്ളത്. ബുണ്ടസ്ലീഗയിലേക്കൊക്കെ പോകാനുള്ളൊരു അവസരം കിട്ടിയാൽ ട്രോഫി ഉറപ്പായിട്ട് കിട്ടും. പ്രീമിയർ ലീഗിൽ നിന്നാൽ വീണ്ടും അത് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏത് തീരുമാനിക്കുന്നതാണ്, എന്തായാലും കാത്തിരുന്ന് കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത്. സമ്മറിൽ കൂടുതൽ ചർച്ചകൾ വരും. അപ്പോൾ അടുത്ത സ്പേഴ്സിൻ്റെ മാനേജർ ആരാണ്, അടുത്ത സ്പേഴ്സിൻ്റെ മാനേജർക്ക് പിന്നെ ഹാരി കെയ്ൻ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ? ഈ ഹാരി കെയ്നെ സംബന്ധിച്ചോളം സ്പേഴ്സിൻ്റെ ഓൾ ടൈം ബെസ്റ്റ് ഗോൾ സ്കോറായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഓൾ ടൈം ഗോൾ സ്കോറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇറ്റലിക്കെതിരെ ഗോൾ അടിച്ചത് കൂടിയിട്ട് 54 ഇൻ്റർനാഷണൽ ഗോളുകളായി ഇംഗ്ലണ്ടിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹം അടിക്കുന്നത്. അതായത് വെയിൻ റൂണിൻ്റെ റെക്കോർഡ് മറികടന്നിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ട്രോഫികളാണ് ആളെ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അദ്ദേഹം ഈ ഒരു സമ്മറിൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ബയേൺ മ്യൂണിക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. തോമസ് തുഖലിന് ശരിക്കും താല്പര്യമുള്ളൊരു പ്ലെയറാണ്. അതുപോലെ ബാക്കിയുള്ള പ്രീമിയർ ലീഗ് ജയൻസും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വേണ്ടിയിട്ട് ഉണ്ടാകും. അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സ്പെക്കുലേഷൻസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വാർത്ത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.